എല്ലാ കൂട്ടുകാർക്കും പാത്തോസ് ടേസ്റ്റി കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. അതുപോലെ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ ടൈം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറക്കാത്ത സേമിയാണ്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴവും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക. സേമിയ കൊണ്ട് പായസം മാത്രമല്ല, കേസരി തയ്യാറാക്കാം, ഇതുപോലത്തെ സ്നാക്സൊക്കെ റെഡിയാക്കാം. അപ്പോൾ കേസരിയുടെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിൽ ഒരല്പം നെയ്യ് തടവിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. കൂടുതൽ നെയ്യൊന്നും ചേർക്കാണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു സ്നാക്സാണിത്. നല്ല ടേസ്റ്റാണ്, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഒന്ന് തണുക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.